ഓഗസ്റ്റ് 24 അനുദിന വിശുദ്ധർ. വിശുദ്ധ ബർത്തലോമിയ അപ്പോസ്തോലൻ അൽമേനിയയിലെ രാജാവായിരുന്ന പോളിമിയസിനെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിന് ജീവനോടെ തോലുരിഞ്ഞ് തലയേർത്തുകൊന്ന വിശുദ്ധ ബർത്തലോമിയ അപ്പോസ്തോലിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. അൽമേനിയ ബുക്ക്ബൈൻഡുകാർ, കശാപ്പുകാർ, ഉപ്പു വ്യാപാരികൾ, തുകൽ തൊഴിലാളികൾ, ന്യൂറോളജിക്കൽ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, ഡെർമറ്റോളജി, ചെരുപ്പ് നിർമ്മാതാക്കൾ, വിറയൽ എന്നിവയുടെ എല്ലാം രക്ഷാധികാരിയാണ് വിശുദ്ധൻ. വിശുദ്ധന്റെ പേരിൽ നിരവധി അത്ഭുതങ്ങൾ പറയപ്പെടുന്നു. ലിബാരിയിലെ ജനങ്ങൾ വർഷം തോറും അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ ബർത്തലോമിയ കത്തീഡ്രലിനുള്ളിൽ നിന്ന് ഉറച്ച വെള്ളിയും പ്രതിമയും സ്വർണ പ്രതിമയും എടുത്ത് പട്ടണത്തിലൂടെ കൊണ്ടുപോവുക പതിവായിരുന്നു. ഒരിക്കൽ പ്രതിമ കുന്നിൽ നിന്ന് ടൗണിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് വളരെ ഭാരമുള്ളതായി തീർന്നു. അത് ആ സ്ഥലത്ത് സ്ഥാപിക്കേണ്ടതായി വന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഫാസിസ്റ്റ് ഭരണകൂടം അവരുടെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുവാനുള്ള വഴികൾ തേടി. വിശുദ്ധ ബർത്തലോമിയസിന്റെ വെള്ളി പ്രതിമ എടുത്ത് ഉരുക്കുവാൻ ഉത്തരവ് നൽകി. പ്രതിമയ്ക്ക് ധാരാളം തൂക്കമുണ്ടായിരുന്നു. എന്നാൽ ഉരുക്കാൻ നോക്കിയപ്പോൾ അത് ഏതാനും ഗ്രാം മാത്രമാണെന്ന് കണ്ടെത്തി. ലിബാരി കത്തീഡ്രലിലെ സ്ഥലത്തേക്ക് തിരികെ നൽകി. വാസ്തവത്തിൽ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് നിരവധി കിലോഗ്രാം വെള്ളി കൊണ്ടാണ്. അത് യഥാർത്ഥ തൂക്കം കാണിക്കാത്തതിനാലാണ്. ഒരു അത്ഭുതമായി ഇത് കണക്കാക്കപ്പെടുന്നു. വസ്തുക്കളുടെ ഭാരവുമായി ബന്ധപ്പെട്ട മറ്റു പല അത്ഭുതങ്ങളും വിശുദ്ധ ബർത്തലോമിക്ക് അവകാശപ്പെട്ടതാണ്. വിശുദ്ധന്റെ രൂപം ഗോൾഡൻ ലെജൻഡിന്റെ പുസ്തകത്തിൽ വിശുദ്ധമായി വിവരിച്ചിരിക്കുന്നു. അവന്റെ മുടി കറുത്തിരുണ്ടതും തൊലി നിറമുള്ളതും കണ്ണുകൾ വീതിയുള്ളതും മൂക്ക് തുല്യവും നേരായതും ചാടി കട്ടിയുള്ളതും നരച്ച രോമങ്ങളുള്ളതും ഇടത്തരം ഉയരമുള്ളവനുമാണ്. ബർത്തലോമിയ യഥാർത്ഥ ഇസ്രയേലിൽ നദാനയിൽ എന്നും പേരിന്റെ അർത്ഥം ടോളമിയുടെ മകൻ എന്നും അറിയപ്പെടുന്നു. ഒന്നാം നൂറ്റാണ്ടിൽ യഹൂദിയയിലെ കാനായിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ദിവസം ബെത്സേദയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഫിലിപ്പ് നദാനയിലിനോട് പറഞ്ഞു, ബർത്തലോമിയ യേശുവിനെ കാണണമെന്ന്. അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ ഫിലിപ്പിനൊപ്പം പോയി. ബർത്തലോമിയെ കണ്ടപ്പോൾ യേശു പ്രഖ്യാപിച്ചു, അത് എന്നെ എങ്ങനെ അറിയും? ഫിലിപ്പ് വിളിക്കുന്നതിന് മുൻപ് താനൊരു അത്തിവൃക്ഷത്തിനടിയിലായിരുന്നുവെന്ന് യേശുവിന്റെ ഉത്തരം. ബർത്തലോമിയ യേശുവിനെ ദൈവപുത്രനും ഇസ്രയേലിന്റെ രാജാവുമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ബർത്തലോമിയും സാക്ഷിയായി. ദൈവവചനം പ്രചരിപ്പിക്കുവാൻ അപ്പസ്തൂലന്മാരെ വിവിധ രാജ്യങ്ങളിലേക്ക് നിയോഗിച്ചു. വിശുദ്ധ യൂദാത്തദ്യൂസിനെ പോലെ അർമേനിയയിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചതായി പറയപ്പെടുന്നു. ഇരുവരും അർമേനിയൻ അപ്പസ്തോല സഭയുടെ രക്ഷാധികാരിയാളാണ്. ഈ അപ്പസ്തോലന്മാരുടെ സുവിശേഷം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പുരാതന നാഗരികതയിൽ ഇടം പിടിച്ചു. വിശുദ്ധൻ രക്തസാക്ഷിത്വം അണിഞ്ഞ സ്ഥലത്താണ് വിശുദ്ധന്റെ പേരിലുള്ള ഒരു മഠം നിർമ്മിച്ചത്. പുരാതന കാലത്ത് കിഴക്കിന്റെ ഏറ്റവും പ്രാകൃതമായ രാജ്യത്ത് പേർഷ്യൻ രീതിയിൽ അദ്ദേഹം മരണപ്പെട്ടു. കാരണം അദ്ദേഹം അർമേനിയയിലെ രാജാവായിരുന്ന പോളിമിയസിനെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. രാജാവിന്റെ സഹോദരനായ ആന്റിയേജസ് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവിട്ടതിനാൽ. കാരണം കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കുന്നത് ഒരു വലിയ കുറ്റകൃത്യമാണ്. വിശുദ്ധ ബർത്തലോമിയസിന്റെ തിരിശേഷിപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിനായി പള്ളികളിൽ നിക്ഷേപിച്ചു. ഇംഗ്ലണ്ടിലെ കാന്റബറിയിൽ അദ്ദേഹത്തിന്റെ ഭുജം, ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ തലയൊട്ടി, ലിപ്പാരിയിൽ ശരീരവും 983 തൊലികളും അസ്ഥികളും റോമിലെ വിശുദ്ധ ബർത്തലോമിനായുള്ള ടൈബർ പള്ളിയിൽ പ്രതിഷ്ഠിച്ചു. യേശുവിനെ പോലെ പീഡനങ്ങൾ നിശബ്ദമായി സ്വീകരിച്ച് വേദനയുടെ ആഴിയിൽ ഏറെ മുങ്ങി സ്വർഗം കവർന്ന വിശുദ്ധ ബർത്തലോമിയ തലമുറകളിൽ വിശ്വാസ ദീപമായി നിലകൊള്ളും. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ യേശുവിനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുവാനും അതിലേക്കായി സ്വയം ഞങ്ങളെ തന്നെ നവീകരിക്കുവാനും ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ബർത്തലോമിയ അപ്പസ്തോലനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.